അവനത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഈ വാൾ ആദ്യമേ തന്നെ കണ്ടിരുന്നു. എനിക്കിനി എന്താ സംഭവിക്കുക? ഞാൻ ഇപ്പോഴും ഗോബ്ലിന്റെ വധുവല്ലെന്നാണോ? അവന് ശരിക്കും അതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്താ അല്ലേ, ആണെന്ന് തോന്നുന്നു. ശരിക്കും ഇനി നിങ്ങൾ പോവില്ലല്ലേ? ഇനിയിപ്പോ എനിക്ക് കുറെ കൂടി ദൂരേക്ക് പോകേണ്ടി വരും. എന്താ അതിന്റെ അർത്ഥം? നീ ഗോബ്ലിന്റെ വധുവാണെന്ന്, നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താ അത് ഇത്രയും നാള് കണ്ടിട്ട് പറയാതിരുന്നത്? ആദ്യം ഞാൻ കുറച്ച് മര്യാദ കാണിച്ചതാ, പിന്നെ ശരിക്കും ഞാൻ പേടിച്ചുപോയി. ഞാൻ ഓർത്തു ആദ്യം കണ്ടപ്പോൾ തന്നെ ഇത്രയും വേദനയുള്ള കാര്യം ചോദിക്കുന്നത് മര്യാദയാവില്ല എന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് കാണുന്നുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. ചിലപ്പോ ഞാൻ ഒരു ഗോബ്ലിനായാലോ, അതുകൊണ്ടാണ് ഞാനത് കാണാത്ത പോലെ നടിച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ വധുവൊക്കെ ആയില്ലേ, എന്റെ വധുവായിട്ട് നീ ആദ്യം ചെയ്യേണ്ട കാര്യം അത് പറയാൻ അവന് ശരിക്കും മടിയുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഇവിടെ നിക്കേ, ഞാൻ ഇപ്പോ വരാം. അത് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകുന്നു. അവൾക്ക് വാൾ കാണാമെന്ന് അവളുടെ ഇങ്ങനെ വാളിലേക്ക് ചൂണ്ടി. നല്ല കാര്യം, ഇനിയൊന്ന് പോ. അവൾക്ക് വാൾ കാണാന്ന്, അവളെന്റെ വധുവ. ഞാൻ മരിക്കാൻ പോവാന്ന്, അതിനെന്തായിപ്പോ? അത് നല്ലൊരു കാര്യമല്ലേ? അതിനല്ലേ നീ വധുവിനെ നോക്കി നടന്നത്? ആ അതൊക്കെ ശരി തന്നെ, പിന്നെന്താ പ്രശ്നം? എന്തേ, അവൾക്ക് നിന്നെ കൊല്ലണോ? ഞാനിപ്പോ തമാശ കേൾക്കാനുള്ള മൂഡിലൊന്നും അല്ല. പിന്നെ നീ ഏത് മൂഡില? ഇത് നിന്നെ സന്തോഷിപ്പിക്കുന്നോ അതോ പേടിപ്പിക്കുന്നോ? എനിക്കറിയില്ല. ഒരു വശത്തെ എനിക്കിതൊരു ആശ്വാസമാണ്, എന്നാൽ മറുഭാഗം ഇപ്പോഴും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഒരു വാക്ക് പറ അവളെ ഞാൻ ഇപ്പൊ കൊണ്ടുപോകാം. ഞാൻ അവളെ പണ്ടേക്ക് പണ്ടേ കൊണ്ടുപോകേണ്ട. ഞാൻ അതാണ് ഉദ്ദേശിച്ചതെന്നാണോ നീ കരുതിയത്? അതെ, ശരിയാണ്. അവസാനം നമ്മൾ തമ്മിൽ കൂട്ടാവുകയാണ്. അന്നേരമാണ് അവൾ വീണ്ടും കൊളിബലടിക്കുന്നത്. മരണം എന്നെ മാടി വിളിക്കുന്നുണ്ട്, അതിനൊരു മര്യാദയൊക്കെ ഉണ്ട്. അതിങ്ങനെ മണിയടിച്ചൊന്നുമല്ല വരുന്നത്. നീ ഒന്ന് സമാധാനപ്പെട്. നീ അവളുടെ മനസ്സിൽ കൊള്ളുന്നത് പോലെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അവൻ അങ്ങനല്ലേ അവളോട് സംസാരിച്ചിട്ടുള്ളൂ? മരണം മതി, അതാവും കുറച്ചുകൂടെ നല്ലത്. ശരി, എന്നാ അങ്ങനെ തന്നെ. നിനക്ക് ഇത്രയും നേരം പോലും കാത്തു നിൽക്കാൻ പറ്റില്ലേ? കുറച്ചുകൂടെ മര്യാദയ്ക്ക് പറ. അവൾ രണ്ടു വട്ടം ഒന്നും നിന്നെ കൊല്ലാൻ പോകുന്നില്ലല്ലോ. സോറി, എനിക്ക് കാത്തു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഗോബ്ലിന്റെ വധുവാണെന്ന് അറിഞ്ഞത് മുതൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു. എന്റെ ആന്റി എന്നെ ഉപേക്ഷിച്ചു പോയി. ആകെ ഉണ്ടായിരുന്ന പൈസയും അവര് കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ എനിക്കിപ്പോൾ താമസിക്കാൻ ഒരു വീടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും നിങ്ങൾ പോകുന്നില്ലല്ലോ. അപ്പൊ നീ പോന്നില്ലേ? മിണ്ടാരിയടാ, ഞാൻ ഈ വീട്ടിൽ താമസിച്ചോട്ടെ? വേണമെങ്കിൽ എന്നെ ദത്തെടുത്തോ. പ്ലീസ്, എനിക്ക് സമ്മതം. ഞാൻ നിന്നെ രക്ഷിക്കാനോ? ഇവിടെ താമസിക്കുന്നത് ആരാണെന്ന് നിനക്ക് കണ്ടൂടെ? പാവം നമ്മുടെ റിപ്പർ. ഞാൻ ഇവിടെ നിന്നില്ലെങ്കിൽ തെരുവിൽ കിടന്നോ വിശന്നോ മരിക്കും. ഞാൻ അഭിമാനത്തോടെ ഇവിടെ കിടന്ന് മരിച്ചോളാം. എന്തായാലും ഞാൻ മരിക്കേണ്ടവളല്ലേ. അതെ, തൽക്കാലം അകത്തേക്ക് കയറിക്കോ. ആ സ്വീകരണ മുറിയിൽ ഇരുന്നോണം. ആ ശരി, പറയേണ്ട താമസം. അവൾ ഒറ്റ ഓട്ടത്തിനകത്ത് കയറി. എന്തായാലും ഗോബ്ലിന്റെ കാര്യം പോക്ക. യൂണ്ടക്ക് അകത്ത് കയറി ആ വീട് മുഴുവൻ കണ്ടപ്പോഴേക്കും അവൾ അന്തം വിട്ടു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു വീട് അവൾ ഇതുവരെ കണ്ടിട്ടില്ല. നീ എന്ത് ചെയ്യാൻ പോകുക? നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതൊക്കെയുണ്ട്. നീ റൂമിൽ തന്നെ ഇരുന്നോണം, പുറത്തേക്കൊന്ന് കണ്ടുപോകല്ലോ. അങ്ങനെ ഗോബ്ലിൻ നേരെ യൂണ്ടാക്കിന്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. 5 മില്യൺ വോൺ ഇന്ന് ആൾക്ക് മരിക്കാൻ ശരിക്കും നല്ല പേടിയുണ്ട്. എന്നാൽ യൂണ്ടാക്കാണെങ്കിൽ അവളുടെ മനസ്സങ്ങ് മാറ്റി. ഈ പണം അത് നിങ്ങൾ വെച്ചു. അന്നൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ വീട് കണ്ട സ്ഥിതിക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അതിന്റെ അർത്ഥം എന്താ? പിള്ളേരെ വളർത്താൻ ഏറ്റവും നല്ല സ്ഥലം ഇതാണ്. നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. നിങ്ങൾക്ക് എങ്ങനെയുള്ള ഭാര്യയാണ് വേണ്ടത്? ബുദ്ധിമതിയും കുലീനയുമായതാണോ? അത് സെക്സി ആയിരിക്കണം. ഞാൻ നിന്റെ ടൈപ്പ് അല്ലെന്ന് നീ പറഞ്ഞല്ലോ. ഇത്തിരി പോലും നിന്റെ ടൈപ്പ് അല്ലെന്ന്? അതെന്റെ മണ്ടത്തരവാ. ഞാൻ അത് തിരിച്ചെടുത്തേക്കുന്നു. അതും പറഞ്ഞ് അവൾ മനസ്സിൽ കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാ, നിങ്ങൾ നല്ല കൂളുമാണ്. ചേട്ടാ, നിങ്ങൾക്ക് ഉറക്കെയുള്ള എന്റെ ചിന്തകൾ കേൾക്കാമോ? നീ എന്തായി ചെയ്യുന്നേ? ഞാൻ മനസ്സിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഞാനത് കള്ളം പറഞ്ഞതാ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കേൾക്കാമെന്നല്ലേ പറഞ്ഞത്? അതൊരു കള്ളമായിരുന്നു. അപ്പോ എന്നെ തട്ടിക്കൊണ്ടുപോയത് എങ്ങനെ അറിഞ്ഞു? അതെനിക്ക് തോന്നി. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കഴുത്തിലുള്ള പാടിന് അതുമായി എന്തോ ബന്ധമുണ്ട്. നിങ്ങൾ എന്നെ പറ്റിച്ചു. നിങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളത് കേൾക്കുമെന്ന് കരുതി ഞാൻ പാട്ട് വരെ പാടി. എന്നെ പറ്റി ആലോചിക്കുമ്പോൾ പോലും എനിക്ക് ശ്രദ്ധിക്കേണ്ടി വന്നു. അവൾക്ക് ശരിക്കും നല്ല കലിപ്പ് വന്നിട്ടുണ്ട്. എന്താ എന്താ നോക്കുന്നേ? അപ്പോ നീ എന്നെ പറ്റി തന്നെ ചിന്തിക്കുമായിരുന്നു എന്ന് സമ്മതിച്ചേ? അതിനിപ്പോ എന്താ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ വധു. പാവം നമ്മുടെ ഗോബ്ലിൻ. നിനക്ക് ഇഷ്ടമായില്ലെങ്കിലേ ആ പണം അവിടെ വെക്ക്. അവളത് നൈസിന് അടിച്ചു മാറ്റാൻ നോക്കുമായിരുന്നു. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ദോക്കയാണ് കാണിക്കുന്നത്. അവൻ തന്റെ ഹോട്ടൽ റൂമിലേക്ക് വന്നപ്പോൾ ദേ അവിടെ നമ്മുടെ യൂണിറ്റാക്ക് നിൽക്കുന്നു. അപ്പാപ്പ, ഇവളെന്താ ഇവിടെ? ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ കൊച്ചുമോൻ. അവൻ താഴെയുള്ള റൂമിലാകും താമസം. നിന്റെ കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കോളും. ഞാനോ? എന്നെയാണോ? അപ്പാപ്പന്റെ ഓഫീസിലുള്ള ആ സെക്രട്ടറിമാർക്ക് പറ്റില്ലേ? നിനക്ക് നിന്റെ കാർഡ് വേണമോ വേണ്ടയോ? ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ലത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. കാണുന്നത് പോലെ അത്ര വിശ്വസിക്കാനൊന്നും കൊള്ളില്ല. എന്തേലും ഉണ്ടായാൽ എന്നത്തെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഒരുപാട് നന്ദിയുണ്ട്. ആ കാർഡിലെ അഡ്രസ്സ് കണ്ടതും അവൾ ഞെട്ടിപ്പോകുന്നു. നിങ്ങളൊരു പ്രസിഡന്റ് ആണോ? പ്രസിഡന്റും കൊച്ചുമോനും. ഇവരെ ഞാൻ കൊണ്ടുപോയിക്കോളാം, നീ വിശ്രമിച്ചോ. ഇവിടെ വാടാ കുരുപ്പെ. അവൾക്ക് ശരിക്കും ഒരു വീടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഗോബ്ലിനാണ് അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തന്നെ. ഇത്രയും ആഡംബരമായ ഒരു ഹോട്ടൽ റൂം കണ്ടതും അവൾ ആകെ എക്സൈറ്റഡ് ആകുന്നു.
തോന്നും. അവൾക്ക് ഇത് സ്വപ്നം പോലും കാണാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. അതിന്റെ ഒരു ത്രില്ലിലാണ് ആള്. അവൾ ആരാ അപ്പൂപ്പ? അത് നീ അറിയേണ്ട കാര്യമില്ല. അവൾക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. വളരെ പ്രധാനപ്പെട്ട ഒരാൾ അവളെ ആശ്രയിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട എന്ത്? നിന്റെ കാർഡ്. പാവം തൂക്കെ, അപ്പാവൻ ക്രെഡിറ്റ് കാർഡിന്റെ പേരും വെച്ചാണ് ഭീഷണിപ്പെടുത്തുന്നത്. അവൻ നേരെ വരുന്നത് ഗോബിളിന്റെ അടുത്തേക്കാണ്. അങ്കിളെ, അപ്പാപ്പൻ ഏതോ ഒരു പെണ്ണിനെ ഏർപ്പാടാക്കി. എന്നാൽ അവനാണെങ്കിലോ കയ്യിൽ കുറെ ഗുളികകളും പിടിച്ച് ആകെ സെന്റി ആയിട്ടിരിക്കുവാണ്. അങ്കിളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് നാടി തകരാറിന്, ഇത് ഉറക്കമില്ലാത്തതിന്, ഇതൊക്കെ അങ്കിളിനെന്തിന്? എന്റെ മനസ്സിപ്പോ അറ്റത്തെത്തി നിൽക്കുക. സന്തോഷം, സങ്കടം, ഏകാന്തത, പെട്ടെന്ന് സന്തോഷവും തോന്നുന്നു. എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? എന്റെ വെയിറ്റ് കുറഞ്ഞു. ആളുടെ കിളി പോയിരിക്കുവാണ്. ആ വാടകക്കാരൻ അയാൾ അങ്കിളിനെ വല്ലതും ചെയ്തോ? പാവം നമ്മുടെ റിപ്പറിനെ പറ്റി അങ്ങനെ ഒന്നും പറയല്ലോ. സണ്ണിയെ കണ്ട ശേഷം അവന്റെയും അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെ. അങ്കിളിന് എന്ത് പറ്റി? എനിക്കും അതേ ലക്ഷണങ്ങളുണ്ട്. മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണിനെ കണ്ട് കരഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അടുത്ത ഷൂട്ടിൽ നമ്മുടെ യൂൻതാക്കിനെയാണ് കാണിക്കുന്നത്. ടിവിയിലാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള പ്രോഗ്രാമാണ് നടക്കുന്നത്. അത് അവതരിപ്പിക്കുന്നതാകട്ടെ നമ്മുടെ അമ്മൂമ്മയും. കണ്ടിട്ട് നമ്മുടെ ഗോബിളിന് റിപ്പറിന് വേണ്ടി എത്തിയേക്കുന്ന പോലെയുണ്ട്. നാഡീസ്തംഭനം, ബൈപോളാർ രോഗം, ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ വളരെ സാധാരണമാണ്. ആവേശത്തോടെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഒരുപാട് ഷോപ്പിംഗ് നടത്തിയാൽ അത് സംശയിക്കേണ്ട ഒരു ലക്ഷണമാണ്. അപ്പോ നമ്മുടെ ഗോബിളിനും ഈ അസുഖം തന്നെ. മറ്റൊരു ലക്ഷണം അമിതവും അധികവുമായ ആത്മവിശ്വാസം. സ്റ്റീം ബാത്തിന് ആരൊക്കെ വരുന്നുണ്ട്? ഇതൊക്കെ വല്ലാത്ത ഓവറാണ് കേട്ടോ. നമുക്ക് അങ്കിളിനെ കെട്ടിയിട്ടാലോ? സമ്മതം. നല്ല ആളോടാ പറയുന്നേ. നാഡീസ്തംഭനത്തിന്റെ പ്രധാന ലക്ഷണം ഹൈപ്പോകോൺഡ്രിയയാണ്. എന്ന് വെച്ചാൽ ഇല്ലാത്ത രോഗത്തെ കുറിച്ചുള്ള പേടി. എനിക്ക് എന്തോ ഉള്ളിലൊക്കെ ഒരു പുകച്ചിൽ, എനിക്ക് വയറ്റിൽ അൾസർ ആണെന്ന് തോന്നുന്നേ. നീ അതിങ്ങ് തന്നെ? നല്ല ആളോടാ ചോദിക്കുന്നേ. വയറില്ലെങ്കിൽ നീ ചത്തൊന്നും പോയില്ലല്ലോ. വധു വാളൂരിയാൽ മാത്രമല്ലേ നീ ചാവൂ. അപ്പോ നിനക്ക് ഞാൻ മരിക്കണമെന്നല്ലേ? എനിക്ക് നീ ശ്വസിക്കുന്ന കാറ്റിന്റെ അത്ര പോലും വിലയില്ലേ? ഞാൻ ചാവണോ? അവളോട് പോയി പറയടാ എന്നെ കൊല്ലാൻ. എനിക്ക് ജീവിക്കാനുള്ള അർഹതയെ ഇല്ല. നീ ഇപ്പോ കരയുവോ? കരയാതിരിക്കാൻ നോക്കുക. ആൾക്കിപ്പോ മരണത്തെ കുറിച്ച് പറയുന്നത് പോലും പേടിയാ. മിക്കവാറും ഇവിടുന്ന് താമസം മാറേണ്ടി വരും. അടുത്ത ഷൂട്ടിൽ യൂൺതാക്കിനെയാണ് കാണിക്കുന്നത്. ആൾ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ്. അന്നേരമാണ് നല്ല മഴക്കോള് കാണുന്നത്. അങ്ങേർക്ക് വല്ല ശോകമോ മറ്റോ ആണോ? അവൾ വിചാരിച്ചതുപോലെ തന്നെ ആളാകെ സെന്റി അടിച്ചിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ സ്കൂളിൽ പോകും? ഇതൊട്ടും ശരിയല്ല കേട്ടോ. നിങ്ങളിങ്ങനെ സെന്റി ആയിട്ടിരുന്നാൽ എനിക്ക് സങ്കടമാകും. എന്നെ ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ വെറുതെ മഴയൊക്കെ പെയ്യുന്നത്? അവളങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ദൈവം വരുന്നത് നമ്മുടെ ദോക്ക. ഞാൻ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കാം, കേറിക്കോ. അയ്യോ, ഇത്രയും വിനയൊന്നും കാണിക്കണ്ട. എനിക്ക് വിനയം കാണിച്ചേ പറ്റൂ. നീ എന്നെ പറ്റി അപ്പാപ്പനോട് പറഞ്ഞു കൊടുത്താലോ? ഞാനൊന്നും പറയില്ല. നീ പറഞ്ഞില്ലെങ്കിലും വേറെ ചിലത് പറയും. അവൻ ഉദ്ദേശിച്ചത് അപ്പാപ്പന്റെ സെക്രട്ടറിയെ കുറിച്ചാണ് കേട്ടോ. ദോക്കയുടെ സകല നീക്കങ്ങളും ആളൊരു CID പോലും അവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദോക്ക അവന്റെ കാറിൽ യൂൺതക്കിനെ സ്കൂളിൽ കൊണ്ടുവിടുന്നു. അവന്റെ കാറ് കണ്ടതും സകല എണ്ണവും അന്തം വിട്ട് നിൽക്കുവാണ്. നീ ഇറങ്ങുന്നില്ലേ? നമ്മൾ എത്തി. ഇവിടെയല്ല, എന്നെ അവിടെ ഇറക്കാനല്ലേ പറഞ്ഞത്? ഒരിക്കലുമില്ല, ഇതെന്റെ കടമയാണ്. ഇത്രയും വലിയ കാറിലൊക്കെ സ്കൂളിലേക്ക് വന്നിറങ്ങാൻ ആൾക്കൊരു മടി. ഇറങ്ങിയില്ലേ, ഞാൻ നാളെയും വരും. ആ കാറിൽ നിന്നും ഇറങ്ങുന്ന യൂൺതക്കിനെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. അത് യൂൺതക്കല്ലേ? നീയാണോ യൂൺതക്ക്? അപ്പൊ നീ ആയിരുന്നല്ലേ ആ പെൺകുട്ടി? നിനക്കെന്റെ അങ്കിളിനെ നന്നായിട്ട് അറിയാമല്ലേ. ഇപ്പോ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്റെ ആന്റി എവിടെ? ശിക്ഷ, സ്വർണം, ശിക്ഷയോ? ആന്റിക്ക് എന്ത് പറ്റി? ആന്റിക്ക് നല്ല പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മൂന്ന് പേരും കൂടി സ്വർണം വിൽക്കാനായിട്ട് ഒരു കടയിലേക്ക് വന്നിരിക്കുവാണ്. ഇത് എവിടുന്നാ കിട്ടിയേ? അതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ഇത് വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോകും. ഇത് വളരെ നല്ല ഗുണനിലവാരം ഉള്ളതുകൊണ്ട് ചോദിച്ചതാ. ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താ. നിങ്ങളുടെ മുഖത്തിന് എന്ത് പറ്റി? അമ്മ എന്റെ കരണ തടിച്ചു. മിണ്ടാതിരിയടി. മൂന്നും കൂടി അവിടെ ഇരുന്ന് അടിയിടാൻ തുടങ്ങി. അങ്ങേർക്ക് കണ്ടപ്പോഴേ എന്തോ വശപ്പിശക്ക്. ഒരു മിനിറ്റ്, ഇതിന് വിലയിടാൻ പറ്റിയ ഒരു സാധനം എടുത്തോണ്ട് ഞാൻ വരാം. അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകുന്നു. അടുത്ത ഷൂട്ടിൽ മൂന്നും കൂടി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. കട്ടതോ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതെന്റെ അനിയത്തിയുടെ മോളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ? അപ്പോ ഇത് നിങ്ങളുടെ അനിയത്തിയുടെ മോളുടെയാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അത് തന്നെ. പിന്നെന്തിനാ കടയിൽ ചെന്ന് ഇത് പാരമ്പര്യ സ്വത്താണെന്ന് പറഞ്ഞത്? ഇത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്റെ അനന്തരവൾക്ക് കിട്ടിയതാ. മനസ്സിലായി മനസ്സിലായി. നിങ്ങളുടെ അനന്തരവളുടെ ബർത്ത്ഡേ എന്നാ? അവളിപ്പോൾ ഒരു ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അവളുടെ പേരെന്തായിരുന്നു? ഉഞ്ചി, ഉൻഹി. നിങ്ങളത്ര തമാശ കളിക്കുവാണോ? അതായത് നിങ്ങൾ പറയുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ മരുമകൾ ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്ക് സൂക്ഷിക്കേണ്ട ബാങ്ക് ഓഫ് കൊറിയ ഉണ്ടാക്കിയ ഈ സ്വർണ്ണക്കട്ടികൾ കട്ടെടുത്തെന്നാണോ? അതിനുശേഷം അത് നിങ്ങൾ കട്ടെടുത്തു, അതല്ലേ പറയുന്നേ? തനിക്ക് ഞങ്ങളെ വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് പോയി അവളോട് ചോദിക്കേ. അഡ്രസ് പറഞ്ഞതാ? ഇന്നാ പിടിച്ചു അഡ്രസ്. സോംബുക്ക്. ചേടാ എന്തുവാ ഇത്? നമ്മുടെ പഴയ വീടിന്റെ അഡ്രസ് എന്തായിരുന്നു? അതിന് നമുക്ക് വീടുണ്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും താമസിച്ചിരുന്നോ? എന്തായാലും മൂന്നിന്റെ കിളി ഗോബിളിൻ പറത്തിയിട്ടുണ്ട്. ഇത് ഏതാ ദൈവം ഈ വട്ട് കേസുകള്? അടുത്ത ഷൂട്ടിൽ നമ്മുടെ ദോക്കയും റിപ്പറിനെയുമാണ് കാണിക്കുന്നത്. അങ്കിളിനെന്താ മുഖത്തൊരു ഗൗരവം? ആ പെൺകുട്ടി കാരണമാണോ? ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങളെ കരയിച്ച ആ പെൺകുട്ടി ഒന്നും നല്ലതുപോലെ ആലോചിച്ച് നോക്കിയേ. അവളെ നിങ്ങൾ ആദ്യമായിട്ടാവില്ല കാണുന്നത്. അങ്കിളിന് ചിലപ്പോൾ ആ ദിവസം ഓർമ്മ കാണില്ല. പക്ഷെ അവൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിലോ? എന്നാലേ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല.
നമ്മുടെ റിപ്പറിന് സണ്ണി അങ്ങ് ഇഷ്ടമായെന്ന് തോന്നെ. അതുകൊണ്ട് തന്നെ അവൻ അവളെയും കാത്ത് നേരത്തെ നിന്ന് അതേ പാലത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അടുത്ത ഷൂട്ടിൽ വയ്യാതെ കിടക്കുന്ന ഒരു അപ്പൂപ്പനെയാണ് കാണിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആ അപ്പൂപ്പൻ മരിക്കുന്നു. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഗോപ്ലിൻ എങ്ങോട്ടോ പോകാനായിട്ട് റെഡിയാവുന്നതാണ് കാണിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും റിപ്പറും അങ്ങോട്ടേക്ക് വരുന്നു. നീ എങ്ങോട്ടാ സൂട്ടൊക്കെ ഇട്ട്? വിവാഹമാണോ മരണമാണോ? നീ എന്നോട് സത്യസന്ധമായിട്ട് മറുപടി പറയണം. നീ അന്താരാഷ്ട്ര ജോലികളും ചെയ്യാറില്ലേ? അല്ലേ വേണ്ട? നിന്റെ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ലതല്ലേ? വാട്ട്? സോറി, അത്യാവശ്യത്തിന് അത് മതി. നിർഭാഗ്യവശാൽ എനിക്ക് നിന്റെ സഹായം ഒന്നും വേണം. എന്തേ, നീ വിദേശത്ത് മരിക്കാൻ പോവാ? അടുത്ത ഷോട്ടിൽ യൂൺതക്കിനെയാണ് കാണിക്കുന്നത്. ആള് ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരികെ ഹോട്ടൽ റൂമിലേക്ക് വരുന്നു. തന്നെ കാണാൻ ഗോബ്ലിൻ വന്ന് കാണുമെന്ന് കരുതിയാണ് ആളുടെ വരവ്. എന്നാൽ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും അവൾ ആ ഹോട്ടൽ റൂമിൽ തനിച്ചായതുപോലെ. അതുകൊണ്ട് തന്നെ ആളാകെ സെന്റി അടിച്ചിരിക്കുവാണ്. അയാൾ എന്ത് സാധനമാ? എന്തിനാ എന്നെ ഒഴിവാക്കുന്നത്? എന്നെ എന്താന്ന് വിളിക്കാത്തെ? കലിപ്പ് കയറി അവള് നേരെ ഗോബ്ലിന്റെ വീട്ടിലേക്ക് പോകുന്നു. വാതില് തുറക്ക്, ഞാൻ വീടിന്റെ മുന്നിലുണ്ട്. എന്തിനാ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നേ? നിങ്ങൾ അകത്തുണ്ടെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് പുറത്തു വാ. അപ്പൊ നിങ്ങൾ വരില്ലല്ലേ? വന്നില്ലെങ്കിൽ ഞാൻ ഈ മെഴുകുതിരി ഊതിക്കെടുത്തും. എവിടെ വെച്ച് ഞാനത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ ഏതെങ്കിലും വൃത്തികെട്ട സ്ഥലത്ത് വിളിച്ചു വരുത്തും. അവൾക്ക് ശരിക്കും നല്ല സങ്കടമായിട്ടുണ്ട്. അടുത്ത ഷൂട്ടിൽ നേരത്തെ മരിച്ചുപോയ അപ്പൂപ്പൻ റിപ്പറിന്റെ സ്ഥലത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ അവിടെ റിപ്പറിന് പകരം അയാളെ കാത്തു നിന്നത് ഗോബ്ലിൻ ആയിരുന്നു. ആദ്യത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ നോക്കിയ ഒരു ചെറുക്കനെ കാണിച്ചിരുന്നില്ലേ? ആ ചെറുക്കൻ തന്നെയാണ് ഈ അപ്പൂപ്പൻ. അതുകൊണ്ട് തന്നെയാണ് ഗോബ്ലിൻ റിപ്പറോട് സഹായം ചോദിച്ചതും. കുറെ നാളായല്ലോ കണ്ടിട്ട്. നിങ്ങൾക്ക് വയസ്സായതേ ഇല്ല. 17-ാമത്തെ ഉത്തരം 4 ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് നീ 2 എഴുതി. ഞാൻ കുറെ തവണ നോക്കിയായിരുന്നു. എന്നിട്ടും എനിക്ക് 2 കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ശരിയുത്തരം എഴുതാൻ കഴിഞ്ഞില്ല. നീ വളരെ നന്നായി തന്നെ ഉത്തരം കണ്ടെത്തി. നിന്റെ തെരഞ്ഞെടുപ്പാണ് നിന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു ഉത്തരം. ആ, അതാണല്ലേ അതിന്റെ അർത്ഥം. നീ ഒരു വക്കീലായി. കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നീ സഹായിച്ചു. നിങ്ങൾ തന്ന സാൻഡ്വിച്ചിന്റെ പണം തിരിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഞാൻ 1000 ആളുകൾക്ക് സാൻഡ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിന്നെ പോലെ മുന്നോട്ട് വരുന്നവർ അപൂർവമാണ്. മിക്കവാറും ആളുകൾ ആ നിമിഷത്തിൽ പെട്ട് ഒരുപാട് സഹായങ്ങൾ ചോദിക്കും. പക്ഷേ നീ നിന്റെ ജീവിതം സ്വയം മാറ്റിയെടുത്തു. അതാണ് എപ്പോഴും ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് അറിയായിരുന്നു. ഞാൻ ഇനി എങ്ങോട്ടാ പോകുന്നത്? നീ കയറി വന്ന അതേ വാതിലൂടെ തന്നെ നിനക്ക് പോകാം. മരണാനന്തര ജീവിതം അപ്പുറത്തെ വശത്തുണ്ട്. അങ്ങനെ ആ അപ്പൂപ്പൻ വാതിൽ തുറന്ന് പുതിയൊരു ജന്മത്തിലേക്കുള്ള പടികൾ ചവിട്ടി മുകളിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് റിപ്പറും വരുന്നു. ഇന്നത്തെ ദിവസത്തിന് നന്ദി. നീ എന്തിനാ കഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ പോലെ നിന്നെ ആരും നിയന്ത്രിക്കുന്നില്ലല്ലോ. എനിക്കിത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ എന്നെ കാണാൻ കൂളായിട്ട് തോന്നില്ല. ആ പറഞ്ഞത് പോയിന്റ് ശരി, എന്തെങ്കിലും ആകട്ടെ. അങ്ങനെ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ആകെ സെന്റി മൂടി നിൽക്കുവാണ് ആള്. അപ്പോഴാണ് നമ്മുടെ യൂൻതാക്കിന്റെ വിളി വരുന്നത്. അടുത്ത നിമിഷം തന്നെ അവൻ അവിടെ എത്തുകയും ചെയ്യുന്നു. എവിടായിരുന്നു? വീട്ടിലില്ലായിരുന്നല്ലോ. നീ എന്റെ വീട്ടിൽ വന്നായിരുന്നോ? എന്നെ എന്തിനാ ഇങ്ങനെ ഒഴിവാക്കുന്നേ? ഞാൻ നിന്നെ ഒഴിവാക്കിയതല്ല, ഞാൻ തിരക്കിലായിരുന്നു. നിങ്ങൾ എന്നെ ഒഴിവാക്കുന്ന തിരക്കിലായിരുന്നോ? എന്തോ വലിയ ജോലിയുള്ള പോലെ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതാണോ? എന്ത്, പിന്നെന്താ? നിങ്ങൾ ഇനിയും ഓടിപ്പോകാൻ നോക്കിയാൽ ഞാൻ ദേ ഈ മെഴുകുതിരി എല്ലാം ഊതിക്കെടുത്തും. അവൾ രണ്ടും കൽപ്പിച്ചാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഞാനും. പക്ഷേ ഇത്രയും മെഴുകുതിരി വാങ്ങാനുള്ള പൈസ നിനക്ക് എവിടുന്ന് കിട്ടി? തോക്കെ സഹായിച്ചു. ആ കുരുപ്പ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നോട്ടെ. അവിടെ ഒരുപാട് ഒഴിഞ്ഞ മുറികളുണ്ടല്ലോ. അത് ഒഴിഞ്ഞതാണോ അല്ലയോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? തോക്കെ പറഞ്ഞു. ഓ ആ കുരുപ്പ്. എന്നോടൊന്ന് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ഇതിപ്പോ എത്ര ദിവസമായി. അതിനിടയ്ക്ക് മഴയും പെയ്തു. നിങ്ങൾ ഞാൻ കാരണമാണ് സങ്കടപ്പെട്ട്? അല്ല, എന്താണെങ്കിലും പറഞ്ഞോ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എന്നെ തയ്യാറാക്കാൻ എനിക്ക് സമയം കിട്ടി. നിങ്ങൾ പറയാൻ പോകുന്നത് എന്തും സമ്മതിക്കാൻ ഞാൻ തയ്യാറാ. അതിന് തയ്യാറാവേണ്ട കാര്യം എന്താ? ഇനി ഉണ്ടെങ്കിൽ തന്നെ തയ്യാറാവേണ്ടത് ഞാനല്ലേ. എന്തിനു തയ്യാറാവാൻ? അത് നീ അറിയണ്ട. ഡിന്നറിന് പോയാലോ? വാൾ കാണാമെന്ന് പറഞ്ഞത് മുതൽ നിങ്ങളെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്തിനാണ് തയ്യാറാവേണ്ടത്? നമുക്ക് ഒരുമിച്ച് തയ്യാറാകാം. അവന് ശരിക്കും പേടിയുണ്ട് കേട്ടോ. നിനക്ക് സ്റ്റീക്ക് വല്ലതും വേണോ? വിഷയം മാറ്റിയ സ്ഥിതിക്ക് തൽക്കാലം വിട്ടേക്കാം. നമുക്ക് വേറെന്തെങ്കിലും കഴിക്കാം. അവൾ അവനെയും കൊണ്ട് നേരെ ഒരു സ്റ്റോറിലേക്കാണ് വരുന്നത്. അവൾക്ക് വേണ്ടതെല്ലാം അവൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അത് മതിയാകുമോ? നിനക്ക് വേണ്ടതൊക്കെ എടുത്തോ. ഈ നീരം മുഴുവനും വാങ്ങിത്തരാൻ എനിക്ക് പറ്റും. ആള് പറ ഫിറ്റാണ് കേട്ടോ. 2 ബിയറിലേ കുടിച്ചോളൂ, അപ്പോഴേക്കും ഫിറ്റായോ? നിനക്ക് ബ്രഷ് വേണോ? ഇവിടുന്ന് ഇവിടെ വരെ വാങ്ങിത്തരാം. എന്തായാലും ആള് കിറങ്ങി നിൽക്കുവാണ്. അങ്ങനെ രണ്ടും കൂടി തിരികെ പോകുവാണ്. ഞാൻ പറഞ്ഞില്ലേ തിരികെ പോയിക്കോളാൻ? ഇല്ല, ഞാൻ നിന്നെ നടത്താൻ പോവാ. ഞാൻ ശരിക്കും നിങ്ങളുടെ വധുവാണോ? അതേല്ലോ. ഞാൻ വേറെ ആണുങ്ങളെ ഒന്നും കാണാൻ പാടില്ലെന്നാണോ എന്റെ അർത്ഥം? അപ്പോ എന്റെ 3-ാമത്തെ ആഗ്രഹം എന്തോ ചെയ്യും? ബോയ്ഫ്രണ്ട്? അത് നിന്റെ ജീവിതത്തിൽ നടക്കാനേ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? അല്ല. നിങ്ങളല്ല എന്ന് പറഞ്ഞാലേ അതിനർത്ഥം ആണെന്നാ. ഫിറ്റ് ആണെങ്കിലും അവൻ അതിന് മറുപടി ഇല്ലായിരുന്നു. ഇത്രയും നാൾ എന്തെടുക്കുമായിരുന്നു? നിന്നെ കാത്തിരിക്കുമായിരുന്നു. വെറുതെ ഓരോന്ന് പറയാതെ. തമാശ പറഞ്ഞതല്ല. നിങ്ങൾക്ക് പറക്കാൻ പറ്റുമോ? പുഷ്പം പോലെ. അടുത്തോട്ട് എനിക്ക് കാണിച്ചു തരണേ. പിന്നെന്താ, നിങ്ങൾക്ക് ഇതുവരെ എത്ര വധം ഉണ്ടായിട്ടുണ്ട്? ആദ്യത്തേതും അവസാനത്തേതും നീയാണ്. ശരി, ആദ്യത്തേത് ഞാനായിരിക്കാം. പക്ഷേ അവസാനത്തേത് ഞാനാണെന്ന് എങ്ങനെ അറിയാം? കാരണം ഞാനത് അങ്ങനെയാണ് തിരഞ്ഞെടുത്തത്. ഇനിയെങ്ങാണം ഞാൻ നിങ്ങളുടെ വധുവാകാൻ സമ്മതിച്ചില്ലെങ്കിലോ? അപ്പോ എന്തു പറ്റും? ഈ വാള് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് നിനക്ക് മാത്രമേ ഊരാൻ പറ്റൂ. ഈ വാള് ഊരിയാലേ എനിക്ക് എന്ത് പറയണമെന്ന് ഒരു നിമിഷത്തേക്ക് അവനൊന്ന് ആലോചിക്കുന്നു. സുന്ദരനാവാൻ പറ്റൂ. അതാണോ കാര്യം? അത് നമുക്ക് പിന്നെ വരാം. നിനക്കിപ്പോ ഒന്നും അറിയില്ല. പക്ഷേ വട്ടുള്ള ഒരാൾക്ക് ഇപ്പൊ ചിരിക്കാൻ പറ്റൂ. ശരി, അടുത്ത വട്ടം ഊരാം. ഇന്ന് വേണ്ട. ആദ്യത്തെ മഞ്ഞു പെയ്യുന്നതിന്റെ അന്നായാലോ? ശരി,
അപ്പോ ചെയ്യാം. ആ വാളൂരിയാൽ അവൻ മരിക്കുമെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആദ്യമായിട്ട് മഞ്ഞ് പെയ്യുന്ന ദിവസം നോക്കി നിൽക്കുവാണ്. അവൾ അങ്ങനെ ഹാപ്പി ആയിട്ട് നടന്നു വരുമ്പോഴാണ് ആൾക്കാർ എന്തോത്തിന്റെ ഫോട്ടോ എടുക്കുന്നത് കാണുന്നത്. അത് വേറെ ഒന്നുമല്ലായിരുന്നു, അവിടെ നിന്ന് ചെറിമരങ്ങളെല്ലാം പൂത്ത് വിരിഞ്ഞു നിൽക്കുകയാണ്. ഗോബിളിന് ഒരുപാട് സന്തോഷം വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പിറ്റേന്ന് പത്രങ്ങളിലെ വാർത്ത മുഴുവനും അതായിരുന്നു, ഇന്നലെ രാത്രി എന്തോ നല്ലത് നടന്നിരിക്കണം, ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വലിപ്പമുള്ള പൂക്കൾ അവിടെയും ഇവിടെയും ഒക്കെ അങ്ങനെ വിരിഞ്ഞു നിൽക്കുക. മഴയും മഞ്ഞും കാലാവസ്ഥ വ്യതിയാനമായിട്ട് കണക്കാക്കാം. പൂവിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യും? അങ്കിൾ കുടിച്ചല്ലേ, നീ എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. അതെ, നിങ്ങൾ ഇന്നലെ രാത്രി ആരുടെ കൂടായിരുന്നു? നിനക്കെന്ത് ധൈര്യം? നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലേ? ഞാൻ കുടിച്ചതല്ല, മരുന്ന് കാരണമായിരിക്കും. മരുന്ന് കഴിക്കുന്നത് നിർത്തണം. ഇന്നലെ രാത്രി എന്താണ് നടന്നത്? ആൾക്ക് ശരിക്കും ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ അവൻ ദോക്കയും കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നു. അതെന്താ, ഒഴിഞ്ഞ മേശയല്ലേ, നമുക്ക് അവിടെ ഇരിക്കാം. എന്തിനാ നമ്മൾ ഇവിടെ വെച്ച് കാണുന്നത്? ആര്? അത് അവസാനത്തെ എപ്പിസോഡാ. രാവിലത്തെ സീരിയലിന്റെ അവസാനത്തെ എപ്പിസോഡ് ഞാൻ മിസ്സാകാറില്ല. തൊപ്പി വെച്ചത് കൊണ്ട് തന്നെ ദോക്കയ്ക്ക് റിപ്പറിനെ കാണാനേ പറ്റില്ല. ഇന്നലെ രാത്രി ഞാൻ നിനക്ക് ബിസ്ക്കറ്റ് വല്ലതും വാങ്ങിത്തരാമെന്ന് പറഞ്ഞായിരുന്നു. ഇല്ല, പറഞ്ഞില്ല. നല്ലോണം ആലോചിച്ച് നോക്ക്. അല്ലെന്നല്ലേ പറഞ്ഞേ, യുൻബി ഹേജിനിന്റെ മകളാണ്. ആ സീരിയലും കണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഗോപിളൻ പുറത്തേക്ക് ഇറങ്ങുന്നു. യുൻബി ഹേജിനിന്റെ മകളാണെന്ന് അറിഞ്ഞിട്ട് നീ ഇപ്പോഴാണ് അത്ഭുതപ്പെടുന്നത്? ഇതെന്താ, ഇതേത് ഓർമ്മയാ? എന്താ, എന്ത് പറ്റി? ഇനിയങ്ങാണ് ഞാൻ നിങ്ങളുടെ വധുവാങ്കാൻ സമ്മതിച്ചില്ലെങ്കിലോ? അപ്പൊ എന്ത് പറ്റും? ഈ വാള് മാറ്റാൻ പറ്റില്ല, കാരണം ഇത് നിനക്ക് മാത്രമേ മാറ്റാൻ കഴിയൂ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവളോട് അറിയാതെ വാൾ മാറ്റുന്ന കാര്യം പറഞ്ഞു പോയി. പോസിറ്റീവായിട്ടിരിക്കും, നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ നല്ല നീണ്ടൊരു ജീവിതം ജീവിച്ചില്ലേ, ഇനി അങ്ങനെ വല്ലതും പറഞ്ഞാൽ ഞാൻ നിന്റെ തൊപ്പിക്ക് തീ വെക്കും. അയാളെ എനിക്ക് അറിയില്ല കേട്ടോ, വഴിപോകാനാ. റിപ്പർ തൊപ്പി വെച്ചേക്കുന്ന കാരണം ആർക്കും അവനെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗോബിളിൻ തനിയിൽ നിന്ന് സംസാരിക്കുകയാണെന്ന് എല്ലാവരും കരുതും. അപ്പൊ ശരി, ഞാൻ പോണു. അങ്കിളിന് ഇത് എന്താ പറ്റിയേ? നീ ഏതാടാ? നിനക്കെന്നെ അറിയോ? അങ്ങേരത് കേട്ടോ, അടുത്ത ഷൂട്ടിൽ നമ്മുടെ സണ്ണിയെയാണ് കാണിക്കുന്നത്. ആള് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയാവാണ്. ഇന്ന് എന്താ പരിപാടി? ഈ മേക്കപ്പ് എന്തിനാ? നിനക്ക് ബോയ് ഫ്രണ്ടിനെ വല്ലതും കിട്ടിയോ? ഞാനങ്ങനെ സുന്ദരിയായിട്ട് അവന്റെ കോളിന് വേണ്ടി കാത്തിരിക്കുക, പക്ഷെ അവൻ വിളിക്കില്ല. അതെന്താ, അവൻ വെയിറ്റിടുവായിരിക്കും. ആണോ? പക്ഷെ ഞാൻ വെയിറ്റിട്ടില്ലല്ലോ. അങ്ങനെ അവൾ മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് നേരത്തെ ഗ്രീം റിപ്പറിനെ കണ്ട സ്ഥലത്ത് വന്ന് നിൽക്കുവാണ്. എന്നാൽ അവനുണ്ടോ അത് വല്ലതും അറിയുന്നു? ആള് റോഡിൽ കൂടി നടക്കുമ്പോൾ കാണുന്നത് മുഴുവൻ സണ്ണിയെ. അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും സണ്ണി. ആള് പ്രണയ പരവശനായെന്നാ തോന്നേ. എന്തായാലും കയ്യേന്ന് പോയിട്ടുണ്ട്. റിപ്പറെ കാണാത്തത് കൊണ്ട് തന്നെ ആകെ നിരാശയായിട്ടിരിക്കുകയാണ് പുള്ളി. ചേച്ചി എന്തിനാ എപ്പോഴും പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്? അവിടെ വല്ലതും ഉണ്ടോ? ഞാൻ കാത്തിരിക്കുക. എന്തിന്? അറിയില്ല. ജീവിതകാലം മുഴുവനും ഞാൻ ആർക്കോ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കസ്റ്റമറെയാണോ? അല്ല, കാമുകൻ. അടുത്ത ഷൂട്ടിലെ യൂൺടാക്കിനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ആ പ്രസിഡന്റ് അബ്ബൂപ്പൻ അവൾക്ക് കൊടുത്ത കാർഡ് നോക്കിയിരിക്കുമായിരുന്നു. അതാ പാരപ്പെണ്ണ അവളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നു. ഇതെന്താ? അതെനിക്ക് ഒരാൾ തന്നതാ. ആര് തന്നു? രാവിലെ നിന്നെ കൊണ്ടാക്കിയ ചെറുക്കനാണോ? അതോ നിന്റെ കൂടെ എപ്പോഴും ചുറ്റി നടക്കുന്ന അയാളോ? നീ ഇത്രയും വലിയ ആൾക്കാരെയൊക്കെയാ നോക്കുന്നത് അല്ലേ? ആ പാര എങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവളുടെ കയ്യിലേക്ക് ആരെ സിഗരറ്റ് വെച്ചു കൊടുക്കുന്നുണ്ട്? നിന്നെ അയാൾ പറ്റിച്ചതാടി വണ്ടി. അതും പറഞ്ഞ് അവൾ അറിയാതെ സിഗരറ്റ് എടുത്ത് വായിലേക്ക് വെക്കുന്നു. എല്ലാവരും അത് കണ്ട് ഞെട്ടി നിൽക്കുവാണ്. എന്താ, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇതെന്താ? അപ്പോഴേക്കും ആ ടീച്ചറും അങ്ങോട്ടേക്ക് വരുന്നു. നിനക്കെന്താടി വട്ടായോ? സ്കൂളിലും ക്ലാസ്സിലും എല്ലാം എടുത്തും. അയ്യോ മിസ്സേ, അതല്ല, കാര്യമായിട്ടാണോ? അതെ, എനിക്കൊരു ലൈറ്റർ തന്നേ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ലൈറ്ററോ? നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ട്. അയ്യോ ടീച്ചർ, ഇത് എന്റെയല്ല, ഇത് യൂൺടെക്കിന്റെയാ. അവള് വലിക്കാൻ പോയതായിരുന്നു, ഞാനിത് പിടിച്ചു പേടിച്ചതാ. അത് നിന്റെ തന്നെയാണെന്ന് നിനക്കറിയാലോ, യൂൺടെക്ക് വലിക്കാറില്ല. മതിയാക്ക്, കുറെയായി. നിനക്കെന്താടി പ്രാന്തായോ? അത് കേട്ടതും ടീച്ചർ അവളെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം ദേ ഇവരുടെ പണിയായിരുന്നു കേട്ടോ. ആരും കാണാതെ യൂൺടെക്ക് അവരോട് നന്ദിയും പറയുന്നുണ്ട്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞവൾ തിരികെ പോകുവാണ്. കൂടെ ആ പ്രേതങ്ങളും ഉണ്ട്. ഞങ്ങൾ നന്നായിട്ട് ചെയ്തില്ലേ? ഞാനാ സിഗരറ്റ് വെച്ചത്. ഉവ്വ്, എല്ലാവർക്കും നന്ദി. അപ്പോഴാണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടത് പ്രേതങ്ങളെല്ലാം പേടിച്ചു പോകുന്നു. അങ്ങനെ അവൻ അവളെയും കൊണ്ട് കാറിൽ എങ്ങോട്ടോ പോവുകയാണ്. നിങ്ങൾ കാർ ഓട്ടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കാറ് കാണിക്കാൻ വന്നതാ. ഇന്നലെ രാത്രി നിങ്ങളൊരു കുടിയനാണെന്നാ ഞാൻ കരുതിയത്. ഇന്നലെ രാത്രി ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ? ദുഃഖത്തോടെ ഞാനെല്ലാം ഓർക്കുന്നത് നിനക്ക് കണ്ടൂടെ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എല്ലാ തവണ കാണുമ്പോഴും നീ ഇത് തന്നെയാണല്ലോ ചോദിക്കുന്നത്. അത് നിങ്ങളുടെ കൂടെ കഴിക്കാനാണെന്ന് മനസ്സിലാക്കിക്കൂടെ? നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? സ്റ്റീക്ക് ആയാലോ? സ്റ്റീക്കോ? അടിപൊളി. അങ്ങനെ അവൻ കാർ കൊണ്ടുവന്ന് ഒരിടത്ത് പാർക്ക് ചെയ്യുന്നു. ഇവിടെ ഇരുന്നോ? അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അവളുടെ സൈഡിലുള്ള ഡോർ വന്ന് തുറക്കുന്നു. എന്നാൽ
കാറിൽ നിന്നും അവൾ പുറത്തേക്ക് ഇറങ്ങിയത് കാനഡയിലൊക്കെ ആയിരുന്നു. പിന്നെ യുണ്ടക്കിന്റെ കാര്യം പറയണ്ടല്ലോ, ആൾ ഹാപ്പി. ഇതെനിക്ക് നീ മേപ്പിളിലെ തന്നേന്റെ നന്ദിയാ. ചേട്ടാ, ഇത് നമ്മുടെ മധുവിധുവാണോ? അകത്ത് എറിവാ, പോവാ. അത് വിട്ടേരെ, നമുക്ക് ഇതിലേ പോകാം. അങ്ങനെ ഗോപിൾ നമ്മുടെ യുണ്ടക്കിന് സ്റ്റീക്ക് മേടിച്ചു കൊടുക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തെറ്റായിട്ട് എടുക്കലും ഒരു കൗതുകം അത്രേ ഉള്ളൂ. ഈ വാളിന്റെ പിടി എങ്ങനെ ഇരിക്കുന്നേ? നിങ്ങൾ എന്നെ സംശയിക്കുവാണോ? അങ്ങനല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയണ്ടേ? അതാ വാളിന്റെ പിടിയില് എനിക്കൊരു കടുവയെ കാണാം. വെള്ള കടുവ, നല്ല രസമില്ലേ കാണാൻ? ആ കൊള്ളാം. ആ വാളെന്താ ഇങ്ങനെ നെഞ്ചിൽ തറഞ്ഞിരിക്കുന്നത്? അത് നിങ്ങൾ ചെയ്തതാണോ അതോ വേറെ ആരെങ്കിലുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതാത്ത ഒരാൾ. ആ ട്രാജഡി ആണെന്ന് തോന്നുന്നു. ശരി, അത് വിട്ടേരെ. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 939 വയസ്സായി. ആണോ? അത് അതിലും വലിയ ട്രാജഡിയാണ്. കുറേ നാൾ അങ്ങനെ ജീവിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? എന്താ, നിനക്ക് അങ്ങനെ ജീവിക്കണോ? എന്റെ കൂടെ നിങ്ങളും ഉണ്ടാകുമല്ലോ. എങ്കിൽ എത്ര കാലം വേണേലും ജീവിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. അതിനവൻ എന്ത് മറുപടി കൊടുക്കാനാ? അങ്ങനെ ഫുഡ് എല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് അത്രയും കാലം സങ്കടപ്പെട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഏറ്റവും വലിയ ദുഃഖം പോലും 1000 വർഷമൊന്നും നീണ്ടു നിൽക്കില്ല. ഏറ്റവും ഗാഢമായ പ്രണയമായാൽ പോലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എന്തിനോട്? ദുഃഖപൂർണമായ പ്രണയം. നിങ്ങൾ ബെറ്റ് വെക്കുന്നു. അപ്പോ നീ എന്റെ കഥ അറിഞ്ഞല്ലേ. നിനക്ക് വേറെന്തൊക്കെ അറിയാം? നിങ്ങൾ ഏകനാണ്, ലോലഹൃദയനാണ്, നിങ്ങൾക്ക് കുടുംബവും വേണ്ട. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഹോട്ടലിൽ വിട്ടിട്ട് പോയത്? അത് നിനക്ക് ആലോചിക്കാനുള്ള സമയത്തിന് വേണ്ടിയാ. എന്ത് ചെയ്യാൻ? ഗോപിളിന്റെ വധുവാകാൻ. നിങ്ങളുടെ മനസ്സിൽ ശരിക്കെന്താ? നിങ്ങൾക്ക് എന്നെ വധുവായിട്ട് വേണ്ടല്ലേ. ഗോപിളിന്റെ വധുവാകാൻ ഞാൻ പോരല്ലേ. എനിക്ക് ആ വാൾ കാണാം, ഞാനത് വലിച്ചൂരും. ഞാനാണ് വധുവെന്ന് കാണിക്കാൻ ഞാൻ ആ വാള് വലിച്ചൂരിയെടുക്കാം. അതും പറഞ്ഞ് അവൾ ആ വാള് വലിച്ചൂരാൻ വേണ്ടി ഗോപിളിനെ അവൾ എല്ലാം ഇട്ട് ഒട്ടിക്കുന്നു. നമുക്കിത് പറഞ്ഞു തീർക്കാം. എങ്കിൽ നിങ്ങളുടെ മാന്ത്രിക ദണ്ഡുകൊണ്ട് എനിക്ക് സ്വർണ്ണ കട്ടി ഉണ്ടാക്കിത്താ. എനിക്ക് മാന്ത്രിക ദണ്ഡൊന്നും ഇല്ല. അതെന്താ ഇല്ലാത്ത? ഏത് ഗോപിളിന്റെ മാന്ത്രിക ദണ്ഡ് ഇല്ലാത്തത്? അടിപൊളി! നിങ്ങൾ വെള്ളം വാളാക്കി മാറ്റി, അത് കിടുവായിരുന്നു. അമ്പോ, പൊളിച്ചു. ആളുകൾ തെറ്റിദ്ധരിച്ചതാ, ഇത് ശരിക്കും വാളാണ്, ദണ്ഡല്ല. അപ്പോ അത് അങ്ങനെയല്ലേ? അങ്ങനെയല്ല. വാട്ടർ ഫൈറ്റ് ഇല്ലാതെ നമുക്ക് മധുവിധം നടത്താൻ പറ്റില്ല. അതും പറഞ്ഞ് അവൾ വെള്ളം എടുത്ത് അവന്റെ ദേഹത്തേക്ക് ഒഴിക്കാൻ പോകുന്നു. എന്നാൽ ഗോപിളിന് വിട്ടുകൊടുക്കോ? വലിയ കാര്യമായി പോയി. പിള്ളേരെ തോപ്പിക്കാൻ ശക്തി ഉപയോഗിക്കുന്നു. പറ്റില്ല നാര പറഞ്ഞേ. ഗോപിളിന്റെ വധുവായിട്ട് എനിക്കെന്താ വേറൊന്നും ചെയ്യാൻ പറ്റാത്തത്? ആകെ പ്രേതങ്ങളെ മാത്രം കാണാം. നിനക്ക് ശക്തി വേണമായിരുന്നു. എനിക്കിത് തരാൻ പറ്റുമോ? ഇല്ല. ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്. എന്തിന്? എനിക്ക് കുറച്ച് പണികളുണ്ട്. ഇനി ഇവിടെ എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇന്നാ ഈ ബുക്ക് വായിച്ചു വിടുന്നോ? അറിയാലോ, എന്നെ ഇട്ടിട്ട് പോയാലും ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തും. അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അവൾ നേരെ വരുന്നത് നേരത്തെ ഗോപിളിനുമായിട്ട് പോയ ആ ഹോട്ടലിലേക്കായിരുന്നു. അവിടെ നിന്ന് അവൾ എന്തോ എഴുതുകയാണ്. അതൊരു ലെറ്റർ ആണെന്നാ തോന്നുന്നത്. എഴുതി കഴിഞ്ഞതും അവൾ ആ ലെറ്റർ കൊണ്ടുവന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മെയിൽ ബോക്സിലേക്ക് ഇടുന്നു. അത് നമ്മുടെ ഗോപിളിന്റെ തന്നെയുള്ള ലെറ്റർ ആയിരുന്നു. അതേസമയം അവൻ ഇവിടെ അവളും കൊടുത്ത ബുക്കും വായിച്ചിരിക്കുവാണ്. അപ്പോഴേക്കും യൂൻതാക്കും അങ്ങോട്ടേക്ക് വരുന്നു. അവളെ കണ്ടതും അവന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. പൂവിതൽ പോലെ പാറി കളിക്കുന്ന ഒരു പെൺകുട്ടി ഭൂമിയേക്കാൾ കൂടുതൽ ശക്തിയിൽ അവളെന്നെ ആകർഷിക്കുന്നു. ഞാൻ അറിയാതെ അവളിലേക്ക് വഴുതി വീഴുകയാണ് ഒരു പ്രകമ്പനത്തോടുകൂടി. അതായിരുന്നു എന്റെ ആദ്യ പ്രണയം. അങ്ങനെ 4th എപ്പിസോഡ് അവിടെ തീരുന്നു. 5th എപ്പിസോഡുമായി വീണ്ടും കാണുവരെ നന്ദി.